ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലടക്കം എൽ ഡി എഫ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് തലശ്ശേരിയിലടക്കം പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കാൻ കാരണമാകുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി എം ബി അരവിന്ദാക്ഷൻ. ചുവപ്പ് കോട്ടയാണ് തലശ്ശേരി എന്നുള്ള സി പി എമ്മിന്റെ അവകാശവാദം ഇത്തവണ തകരുമെന്നും അരവിന്ദാക്ഷൻ ജനൻ ടി വിയോട് പറഞ്ഞു. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയുടെ റിപ്പോർട്ടിലേക്ക്. തലശ്ശേരി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം ബി അരവിന്ദാക്ഷൻ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ജനം ടി വിയോടൊപ്പമുണ്ട്. ശ്രീ എം ബി അരവിന്ദാക്ഷൻ, ഏത് രീതിയിലാണ് തലശ്ശേരി മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഒരു പ്രചാരണം മുന്നോട്ട് പോകുന്നത്? യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ പന്തിനൂർ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഡൽഹിയിൽ പ്രഖ്യാപനം വന്നത്. ഉടൻ ആ പന്തിനൂർ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ന്യൂമാഹിയിലും മുൻകൂട്ടി അറേഞ്ച് ചെയ്ത കൺവെൻഷൻ ഉണ്ടായിരുന്നു. രണ്ട് കൺവെൻഷനും നല്ല വിപുലമായ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ രണ്ട് കൺവെൻഷനും കഴിഞ്ഞതിന് ശേഷം തലശ്ശേരിയിലെ പഴയകാല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, സീനിയർ പ്രവർത്തകന്മാർ, അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കണ്ടു. പിന്നെ വിവിധ ജാതി മത വ്യവസ്ഥയിൽപ്പെട്ട ആളുകൾ ഉണ്ട്, അത്തരം ആളുകളെ കണ്ടു. പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്, ബിഷപ്പ് ഹൗസിൽ പോയി, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി ബന്ധപ്പെടലാണ്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി 11:30 വരെ ആളുകളെ കാണുക എന്ന ജനസമ്പർക്ക പരിപാടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുമായി ബന്ധപ്പെടലാണ്. ആ ബന്ധപ്പെടൽ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എമ്മിൻ്റെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് തലശ്ശേരി. അതിൽ ഇത്തവണ എന്ത് മാറ്റം വരുമെന്നാണ് യു ഡി എഫ് പറയുന്നത്? അത് കഴിഞ്ഞ 1970 അവസാനം ഐക്യകക്ഷി സ്ഥാനാർത്ഥി എൻ ഇ ബാലറാം വിജയിച്ചത്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് സാഹചര്യം കേരളത്തിലുണ്ട്, തലശ്ശേരിയിലുമുണ്ട്. കോലീബി സഖ്യമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ന്യൂനപക്ഷ വോട്ടൊക്കെ തട്ടിയെടുത്ത് പോയവർ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പുതിയ സഖ്യം, ഇന്നലെ വെളിപ്പെടുത്തിയ പുതിയ സഖ്യങ്ങളുണ്ട്. കഴിഞ്ഞ ആളുകൾ തമ്മിൽ ചർച്ച നടത്തി പല ധാരണകളുണ്ടാക്കിയിട്ടുണ്ട്. ആ രഹസ്യ ധാരണകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ആധുനിക സജ്ജീകരണങ്ങൾ, നമ്മുടെ ഈ സിസ്റ്റത്തിലുണ്ടായ മാറ്റങ്ങൾ, അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന, പണ്ടൊരു പത്രത്തിൽ വന്നാൽ പിറ്റേ ദിവസം പ്രസ്താവന കൊടുത്ത് മാറ്റാം, പക്ഷേ ഇന്നത് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ പുറത്തു വന്നുകൊണ്ടിരിക്കുക, അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ ഒരു പുതിയ രാഷ്ട്രീയം, ഒരു പുതിയ പുതിയ രീതിയിലൊരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരും. അത് യു ഡി എഫിന് അനുകൂലമാകുന്ന രാഷ്ട്രീയമായിരിക്കും എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. ഈ ചുവന്ന കോട്ട എന്നാണ് സി പി എമ്മുകാർ തലശ്ശേരിയെക്കുറിച്ച് പറയുന്നത്. ആ കളർ ഇത്തവണ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? മാറും. ഇത് യു ഡി എഫിൻ്റെ കോട്ടയായി മാറും, ഉറപ്പ്. ജനത്തിന് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. വിജയാശംസകൾ നേരുന്നു. അതിലും ഉറച്ച വിജയ പ്രതീക്ഷകളോട് തന്നെയാണ് തലശ്ശേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അരവിന്ദാക്ഷൻ തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.